പഴമ്പുകൊണ്ടും പാരമ്പര്യം കൊണ്ടും ഉന്നത സ്ഥാനത്ത് വിരാജിക്കുന്ന ഒരു ദേവാലയമാണ് കോട്ടയം ചെറിയ പള്ളി. സഭാപ്രസംഗിയുടെ പുസ്തകത്തിൽ എല്ലാറ്റിനും ഒരു സമയമുണ്ട് എന്ന് പറയുന്നത് പോലെ ഈ ദേവാലയത്തെ സംബന്ധിച്ച് ഒരു പുതിയ ഉണർവിന്റെ അനുഭവങ്ങളിലൂടെ ദേവാലയം കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്, സടകുടഞ്ഞ് എഴുന്നേറ്റിരിക്കുകയാണ്. അത്ര പാരമ്പര്യങ്ങളുള്ള ഈ ദേവാലയം ഈ ഒരു സമയം ദൈവത്തിന്റെ ഒരു നിശ്ചയം പോലെ ഒരു പുതിയ ഉണർവിന്റെ അനുഭവത്തിലൂടെ പോവുകയാണ്. ആ ഉണർവിന് കാരണക്കാരായി നേതൃത്വം നൽകുന്നതായ എല്ലാവരെയും ബഹുമാനപ്പെട്ട പി എ ഫിലിപ്പിൻസിൽ ഉൾപ്പെടെയുള്ള എല്ലാ വൈദിക ശ്രേഷ്ഠരെയും ഈ ഇടവകയുടെ എല്ലാ ചുക്കാൻ പിടിക്കുന്ന എല്ലാവരെയും ഹൃദയപൂർവ്വം ഞാൻ ആദ്യമേ തന്നെ അഭിനന്ദിക്കുന്നു. ഈ ഇടവകയുമായിട്ടും എനിക്കൊരു ചെറിയ ബന്ധമുണ്ട്. 1989 പരിശുദ്ധ വട്ടക്കുന്നേൽ ബാബാദിനോത്സവമുണ്ട്. എനിക്ക് കശീശാസ്ഥാനം നൽകുന്നതിന് ശേഷം ഞാൻ ആദ്യം ശുശ്രൂഷിച്ചത് ഒരു മാസക്കാലം താഴത്തങ്ങാടി പള്ളിയിലാണ്. അതിനുശേഷം കുരിശുപള്ളിയിലും ചെറിയ പള്ളിയിലുമായിട്ട് എൻ്റെ ജീവിതത്തിലെ ഒരു വൈദികന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനമായ ശുശ്രൂഷകൾ അത് നിറവേറ്റുവാൻ തക്കവണ്ണം എനിക്ക് ഏതാണ്ട് 7-8 മാസക്കാലം ഇവിടെ പ്രവർത്തിക്കുവാനായിട്ട് ഇടയായി എന്നുള്ളത് ഞാൻ ഏറെ സന്തോഷത്തോടുകൂടി ഓർക്കുകയാണ്. അക്കാലങ്ങളിലെ ബഹുമാനപ്പെട്ട ഇ ജെ തോമസ് കോർപ്പിസ്കോപ്പ് ഐരത്തിക്കലച്ചനായിരുന്നല്ലോ ഇവിടെ വികാരി, അത് ഞാൻ ഓർക്കുന്നു. പ്രിയമുള്ളവരെ, അനുവദിച്ചിരിക്കുന്ന സമയം പരിമിതമാകിയാൽ ഞാൻ എൻ്റെ മുഖവരകളധികം കൂടാതെ എന്റെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. പരിശുദ്ധ ശൂന്യോയോ നോക്കിലൂടെ നമ്മൾ സഭയായി കടന്നു പോകുന്ന അവസരമാണ്. എന്താണ് നോയിമ്പിന്റെ അനുഭവം? അത് അൻപിന്റെ അനുഭവമാണ്, അത് ഇമ്പമുള്ള അനുഭവമാണ്. ആൾത്തിരക്കിടയിൽ, ധാരാളം ആളുകളുള്ള ഒരു സ്ഥലത്ത് ആൾത്തിരക്കിനിടയിൽ ഒരു ഫോൺ സമ്മേഷൻ നമുക്ക് വരുന്നു എന്ന് വിചാരിക്കും. നമ്മുടെ ഫോൺ ബെല്ലടിക്കുന്നു. നമ്മൾ അങ്ങേ തലക്കിലുള്ള ആൾ ആരാണെന്ന് അറിയുവാനായിട്ട് അതിവേഗം ആളൊഴിഞ്ഞ ഒരു സ്ഥലത്തേക്ക് മാറിപ്പോകുന്നു. കാരണം വ്യക്തമായിട്ട് കേൾക്കുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ ശബ്ദം ശരിയായി കേൾക്കുവാൻ പതിവുള്ള ഇടങ്ങളിൽ നിന്നും മാറി നിൽക്കുന്ന അനുഭവം അത്രയും വൈകുന്നു. ഐ റിപ്പീറ്റ്, ദൈവത്തിന്റെ ശബ്ദം ശരിയായി കേൾക്കുവാൻ പതിവുള്ള ഇടങ്ങളിൽ നിന്നും മാറി നിൽക്കുന്ന അനുഭവമാണ് ലോകമെന്ന് പറയുന്നത്. നമ്മുടെ ഭക്ഷണങ്ങളിൽ നിന്നും ആഡംബരങ്ങളിൽ നിന്നും നമ്മുടെ ലൗകികമായ സാധാരണ ജീവിതത്തിൽ നിന്നുമൊക്കെയും ഒരു വ്യത്യസ്തത പുലർത്തുന്ന അനുഭവമായിട്ട് ഈ നോമ്പ് തീരണമെന്നാണ് പിതാക്കന്മാരുടെ നിന്നും പ്രതീക്ഷിക്കുന്നത്. ആ നിലയിലാണ് സഭ നോമ്പിനെ ക്രമീകരിച്ചിരിക്കുന്നത് എന്നുള്ളത് നാം ഓർക്കുക. അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങൾക്ക് നോമ്പ് ഒരു ഭാരമുള്ള അനുഭവമല്ല, മറിച്ച് അത് സന്തോഷത്തിന്റെയും അനുഗ്രഹത്തിന്റെയും അനുഭവമാണ്. വചനത്തിലേക്ക് നമ്മൾ കാതോർക്കുമ്പോൾ അവിടെ പറയുന്നു, ജീവനിലേക്ക് പോകുന്ന വാതിൽ ഇടുങ്ങിയതും വഴി ഞെരുക്കമുള്ളതും അത്രേ, അത് കണ്ടെത്തുന്നവർ ചുരുക്കമത്രേ. നോമ്പിന്റെ വീടിലൊക്കെ എല്ലാം വളരെ ആഘോഷമായിട്ട് നമ്മുടെ എല്ലാ നോമ്പും അവസാനിക്കാറ്. പക്ഷെ പല കുറച്ച് ആളുകൾ മാത്രം ശക്തമായ നിലയിൽ നോമ്പ് നോക്കും. മറ്റു പലരും നോമ്പ് തുടങ്ങിയെന്നോ നോമ്പ് സഭയിൽ ഉണ്ടെന്നോ അറിയാറില്ല എന്നുള്ളതാണ്. പക്ഷെ ഈ ദൃശ്യമായ അനുഗ്രഹകരമായ ക്രമീകരണങ്ങൾ നിശ്ചയമായിട്ടും ഈ നോമ്പിനെ കുറിച്ചുള്ള ആഴമായ ബോധ്യവും അതിൻ്റെതായ ആഴങ്ങളിലേക്കുള്ള ചിന്തകളും നമുക്ക് വ്യാപരിപ്പിക്കാൻ സാധ്യമാണെന്നുള്ളതിന് സംശയമില്ല. ഒന്ന് ഓർക്കുക, ഒരു പിടി മണ്ണ് മാത്രമാണ് ഇവിടെയൊക്കെ ഈ ശരീരമെന്ന് ഓർമ്മിക്കാൻ ആത്മാവിന്റെ കലലുകളെ ഒന്ന് ഊതിച്വലിപ്പിക്കുവാനും ഒക്കെ നമുക്ക് ലഭിക്കുന്ന ഭാഗ്യകരമായ അനുഭവമാണ്. മലങ്കര ഓർത്തഡോക്സ് സഭയെ സംബന്ധിച്ചിടത്തോളം
അർപ്പിക്കപ്പെട്ട അഞ്ച് നോമ്പുകളുണ്ട്. അതുകൂടാതെ ബുധനും വെള്ളിയും ഒക്കെ നമ്മൾ നോമ്പ് അനുഷ്ഠിക്കുന്നു. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ചിലരെങ്കിലും ചിന്തിക്കും, ഇവയെ ഇത്രമാത്രം നോയിപ്പും അനുഷ്ഠാനങ്ങളുമുള്ള ഒരു സഭയുടെ അനുഭവത്തിലാണോ ഞാൻ വന്നത്. എന്നാൽ നമ്മളുടെ സഭയോട് കുർബാന ഐക്യമുള്ള മറ്റു ചില സഭകളിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ നമ്മുടെ അനുഷ്ഠാനങ്ങളും നമ്മുടെ ക്രമീകരണങ്ങളും ഒക്കെ വളരെ ലഘുവാണെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. ഉദാഹരണത്തിന്, എത്യോപ്യൻ സഭയുടെ ആത്മീയ അനുഷ്ഠാനങ്ങളും നോമ്പുകളെ സംബന്ധിച്ച് ഈ അടുത്തിടെ ഞാൻ വായിച്ചപ്പോൾ എനിക്ക് വളരെ അത്ഭുതാവഹമായ അനുഭവമായിട്ട് തോന്നുന്നു. ആ സഭയെ സംബന്ധിച്ചിടത്തോളം അവരുടെ കാനോനിയ നോമ്പുകൾ 8 എണ്ണമാണ്. നമ്മൾ 5 നോമ്പുകളെ അനുഷ്ഠിക്കുന്നത്. അതിൽ തന്നെ വലിയ നോയമ്പ് 55 ദിവസമാണ്. അതിൽ 5 ദിവസം അവരുടെ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഉപവസിക്കുകയും നോമ്പ് നോക്കുകയും ഒക്കെ ചെയ്യുന്ന ദിവസങ്ങളാണ്. അതുപോലെ അവരുടെ ക്രിസ്തുമസിന്റെ നോയമ്പ് 40 ദിവസവും. ചെറിയ നോമ്പെന്ന് വിചാരിക്കുന്ന ഈ 15 നോയമ്പും മറ്റും 25 ദിവസമാണ് അവർ ആചരിക്കുന്നത്. അതുകൊണ്ട് വലിയൊരു അനുഭവം അവർക്കുണ്ട്. ആ രാജ്യം ഒന്നാകെ നോമ്പിന്റെ അവസരങ്ങളില് അവിടെ ഹോട്ടലുകളൊക്കെ 3 മണി വരെ അടച്ചിട്ടുണ്ട്. ഇവൻ ഒരു കുട്ടികൾക്ക് ബിസ്ക്കറ്റ് പോലും പാല് ചേർക്കാത്ത ബിസ്ക്കറ്റ് അത് പ്രത്യേകം കരുതിയിരിക്കും ആളുകൾക്കൊക്കെയും. ഒരു ചോക്ലേറ്റ് ഒരു കുട്ടിയുടെ നിലയിൽ നീട്ടിക്കഴിഞ്ഞാൽ ആ കുട്ടി പറയും, ക്ഷമിക്കണം, ഞങ്ങൾക്ക് നോയമ്പിന്റെ സമയമാണ്. എത്രമാത്രം നിഷ്ഠയോടുകൂടിയാണ് അവാലവർഗ ജനങ്ങളോട് ബുധനും വെള്ളിയും ഒക്കെ നോമ്പ് ആചരിക്കുന്നത് എന്നുള്ളത് പുസ്തകത്തിൽ നിന്ന് വായിച്ചെല്ലാനിടയായപ്പോൾ എനിക്ക് തികച്ചും അത്ഭുതാവഹമായ ഒരു അനുഭവമായിരുന്നു എന്നുള്ളത് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയായിരുന്നു. മാത്രമല്ല, ഒരു ദൈവവചനത്തോട് കാണിക്കുന്ന ആഭിമുഖ്യം വളരെ വലുതാണ്. എല്ലാവരുടെയും കയ്യിൽ ഒരു സങ്കീർത്തന പുസ്തകമാണ്. 10 വയസ്സുള്ള ഒരു കുട്ടി 150 സങ്കീർത്തനങ്ങളും അങ്ങനെയുള്ള കുട്ടികൾ കാണാതെ വൈകാറായിരിക്കുന്ന കുട്ടികൾ ധാരാളമാണ്. ഒരാഴ്ചയിൽ 150 സങ്കീർത്തനവും ഒരാൾ വായിച്ചിരിക്കണം എന്നുള്ളതാണ്. അതുകൊണ്ട് എപ്പോഴും അവർ ദൈവത്തിന്റെ വചനം, പ്രത്യേകിച്ച് സങ്കീർത്തനം അവർ കയ്യിൽ കരുതി. ഒന്ന് ഓർത്ത് നോക്കിക്കേ, നമുക്ക് വചനത്തോടുള്ള ആഭിമുഖ്യം ഒരാഴ്ചയിൽ ഒരു ദിവസം എത്ര അധ്യായം നമ്മൾ വായിക്കുന്നുണ്ട്, എത്ര വാക്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ട്. നമ്മുടെ സഭയുടെ നോമ്പ് ഈ എത്യോപ്യൻ സഭയുടെ അനുഭവങ്ങളുമായിട്ട് നോക്കുമ്പോൾ എത്രയോ ചെറുതാണ്, ലഘുവാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നോമ്പ് നമുക്ക് അനുഗ്രഹത്തിന്റെ അനുഭവമാണ്. അത് അനുഗ്രഹത്തിന്റെ അനുഭവമായിട്ട് സ്വീകരിക്കുക. പരിശുദ്ധ അമ്മയെ സംബന്ധിച്ച് ആ സഭയിൽ 3 നോമ്പുകളുണ്ട്. നമ്മളെ സംബന്ധിച്ച് പ്രധാനപ്പെട്ടത് ഒരു നോയമ്പ് എന്ന് പറയുന്നത് ഈ മാതാവിന്റെ വാങ്ങിപ്പിട്ട് വരുന്നതാണ്. അതിനോടനുബന്ധിച്ചുള്ള നോയമ്പാണ്. എന്നാൽ അമ്മയ്ക്ക് അമ്മയെ ധ്യാനിച്ചുകൊണ്ട് ധാരാളം പെരുന്നാളുകൾ നമ്മൾ നടത്തുന്നുണ്ട്. കതിരുകളെ പ്രതിയുള്ള അമ്മയ്ക്ക് വേണ്ടിയുള്ള പെരുന്നാള്, വിത്തുകളെ പ്രതിയുള്ള പെരുന്നാള്, വചനിപ്പിന്റെ പെരുന്നാള്, അമ്മയുടെ പുകഴ്ചയുടെ പെരുന്നാള്, എന്റെ പെരുന്നാള്, വാങ്ങിപ്പിന്റെ പെരുന്നാൾ, ഇങ്ങനെ ധാരാളം പെരുന്നാളുകൾ നമ്മൾ ഓർക്കുന്നുണ്ട്. അതുപോലെ തന്നെ അമ്മയെ ധ്യാനിക്കുന്നതായ ധാരാളം ചിന്തകൾ പിതാക്കന്മാരെ നമുക്ക് നൽകിയിരിക്കുന്നു. രാജാവിനെ വഹിച്ച രഥം, 2-ാമത്തെ ആകാശം, സ്വർഗീയ ശില്പിയെ സ്വീകരിച്ച മനോഹര കൊട്ടാരം, പരിശുദ്ധ തൃത്വത്തിന്റെ ശോഭയുടെ സുശന പുഷ്പം തുടങ്ങി നമുക്ക് ധ്യാനിക്കുവാൻ തക്കവണ്ണം ധാരാളം ചിന്തകൾ പിതാക്കന്മാർ തന്നിരിക്കുന്നു എന്നുള്ളതും പ്രിയമുള്ളവരെ ഈ സമയത്ത് ഞാൻ ഓർക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ഇന്നത്തെ ഈ ദിവസം പരിശുദ്ധ അമ്മയെ കുറിച്ചുള്ളതായ വലിയ ധ്യാനത്തിലൂടെ നമ്മൾ നടന്നു പോകുമ്പോൾ ഒരു 4 ലൈൻ പാട്ട് നിങ്ങൾക്കൊന്ന് ഹൃദിസ്ഥമാക്കുവാൻ ഞാനൊന്ന് പറഞ്ഞു തരാം. അത് നമ്മുടെ മനസ്സിലൊന്ന് എഴുതിയിട്ടാൽ മതി. വലിയ കഠിനമായ പാട്ടൊന്നും അല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്നോട് ചേർത്ത് ഞാൻ പാടുവാൻ ആവശ്യപ്പെടുമ്പോൾ ചെല്ലുകയാണെങ്കിൽ അതേറെ സന്തോഷമായിരിക്കും. ഇതിന്റെ സാരാംശവും ഞാൻ പറഞ്ഞു തരാം. അത് ലളിതമായ പാട്ടാണ്. ആദ്യം ഈ പാട്ടൊന്ന് പാടാം. മാതാവേ ദൈവ പുത്രനേന്ദി പ്രോന്നതിയാജി സോണം ഞങ്ങൾ ദൈവ
ദൈവത്തിൻ ആലയമാകാൻ എന്നും പ്രാർത്ഥിക്കണം. ഞങ്ങൾ ദൈവത്തിൻ ആലയമാകാൻ എന്നും പ്രാർത്ഥിക്കണം. അമ്മ പുത്രനെ ഉദരത്തിൽ വധിച്ച് ഉന്നതി ആർജിച്ചു, പ്രോന്നതി ആർജിച്ചോണം ഞങ്ങളും ദൈവത്തിന്റെ ആലയമായി തീരുവാൻ, ദൈവമേ നീ ഞങ്ങളുടെ ഹൃദയത്തിൽ വസിക്കുന്ന അനുഭവത്തിലായി തീരുവാൻ അമ്മേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പുത്രൻ ഞങ്ങൾക്ക് എപ്പോഴും അവരെ ഞങ്ങളുടെ ഹൃദയത്തിൽ എപ്പോഴും അവരെ നിലനിർത്തുന്ന ഒരു അനുഭവത്തിൽ ആയിരിക്കാൻ അമ്മേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇത്രയുമുള്ള ഈ പാട്ടിന്റെ സാരാംശം നിങ്ങൾക്ക് കേട്ടിട്ടും എന്നോട് ചേർന്ന് പാടാൻ സാധിക്കും. കൂട്ടത്തിൽ പാടരുത്, പഠിച്ചു കഴിഞ്ഞാൽ എളുപ്പമാണ്. 4 ലൈനുകൾ ഇത് നമുക്ക് അവസാനം പാടി അവസാനിപ്പിക്കുകയാണ്. മാതാവേ ദൈവ പുത്രനെയോ പ്രോന്നതിയാജി ചോണം ഓണം. കേട്ടല്ലോ, ഇനി ഒന്നുകൂടെ ഞാൻ 2 ലൈനുകൂടെ ചേർത്ത് പറയാം. മാതാവേ ദൈവ പുത്രനെയേന്തി പ്രോന്നതിയാജി ചോണം. ഞങ്ങൾ ദൈവത്തിൻ ആലയമാകാൻ, ഞങ്ങൾ ദൈവത്തിൻ ആലയമാകാൻ എന്നും പ്രാർത്ഥിക്കണം, എന്നും പ്രാർത്ഥിക്കണം. ഞങ്ങൾ ദൈവത്തിൻ ആലയമാകാൻ എന്നും പ്രാർത്ഥിക്കണം. അതിവേഗം പാട്ട് പഠിച്ചു കേട്ടോ, ഞാനൊരു ഹമ്മിങ്ങോടുണ്ട്, അതോട് ചേർത്തൊന്ന് യോജിപ്പിക്കണം. എന്നും പ്രാർത്ഥിക്കണം, എന്നും പ്രാർത്ഥിക്കണം. ഞങ്ങൾ ദൈവത്തിൻ ആലയമാകാൻ എന്നും പ്രാർത്ഥിക്കണം. ഒന്നുകൂടെ പാടി, മറ്റു പ്രാവശ്യം പാടി അവസാനിപ്പിക്കുക. യെസ്. മാതാവേ ദൈവ പുത്രനെയേന്തി പ്രോന്നതിയാജി ചോണം. ഞങ്ങൾ ദൈവത്തിൻ ആലയമാകാൻ എന്നും പ്രാർത്ഥിക്കണം. ഞങ്ങൾ ദൈവത്തിൻ ആലയമാകാൻ എന്നും ദൈവനാമാവിന്റെ നാമത്തിലുള്ള ഈടറിയുടെ പെരുന്നാളിന്റെ ഭാഗമായിട്ട് ഇന്നേ ദിവസം യുവജനങ്ങൾക്കുള്ള ദിവസമായിട്ട് വേർതിരിച്ചിരിക്കുകയാണ്. നോട്ടീസ് പരിശോധിച്ചാൽ ഓരോ ദിവസവും ഓരോ പ്രത്യേകതകളോടുകൂടിയാണ് നമ്മൾ ആചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ യുവത്വത്തിന്റെ ഏറ്റവും നല്ല ഒരു മാതൃകയായ മിസ്രയേലിലെ യൗസന്റെയാണ് ഈ രാത്രിയിൽ നിങ്ങൾക്ക് ചിന്താ വിഷയമായിട്ട്, ധ്യാനത്തിലൂടെ നമ്മുടെ വിഷയമായിട്ട് ഞാൻ വയ്ക്കുന്നത്. മുഖമൊരു കൂടാതെ യൗസേപ്പിന്റെ ജീവിതാനുഭവങ്ങളിൽ നിന്ന് 3 ചിന്തകൾ അതിവേഗം ചിന്തിച്ച് നമുക്ക് കടന്നു പോകാം.
ഒന്ന് സഹനങ്ങളിൽ അഗ്നി ശുദ്ധി വരുത്തിയ യോസേഫിന്റെ ജീവിതം. യോസേഫിന്റെ കഥ സൺഡേ സ്കൂൾ ക്ലാസ്സിൽ പഠിക്കാത്തവരായിട്ട് ആരും ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. ബാല്യം മുതൽ തന്നെ നിഗള സ്വഭാവമുള്ളവരായിരുന്നു യോസേഫ്. ഏറ്റവും യാക്കോബിന്റെ മക്കളിൽ ഏറ്റവും ഇളയവനായി അമ്മയുടെയും അപ്പന്റെയും ഒക്കെ ഏറെ സ്നേഹം വാത്സല്യങ്ങളെ ആസ്വദിച്ചുകൊണ്ട് അങ്ങനെ യോസേഫ് ഒരു അഹങ്കാരത്തിന്റെ സ്വഭാവത്തിന് വളർന്നു വരുന്ന ചെറുപ്രായം. ആ അഹങ്കാരത്തിന്റെ ഫലമായിട്ട് അവന്റെ മനസ്സിലൂടെ ചില സ്വപ്നങ്ങളൊക്കെ കടന്നു വരുന്നുണ്ട്. ആ സ്വപ്നങ്ങളെയൊക്കെ അവന്റെ സഹോദരങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നുണ്ട്. പറയുകയാണ്, സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളും അവ ഒരുമിച്ച് നിന്ന് ചുറ്റും നിന്ന് എന്നെ നമസ്കരിക്കുന്നതായി ഞാനൊരു സ്വപ്നം കണ്ടു. വീണ്ടും നമ്മൾ വയലിൽ കറ്റ കെട്ടിക്കൊണ്ടിരുന്നു, നിങ്ങളുടെ കറ്റകളെല്ലാം ചുറ്റും എഴുന്നേറ്റ് നിന്ന് എന്നെ വണങ്ങി എന്റെ കറ്റ നടുക്ക് നിന്നു. വളരെ പ്രത്യേകതകളുള്ളൊരു സ്വപ്നമായിരുന്നു. പക്ഷേ അപ്പന്റെ എല്ലാ വാത്സല്യങ്ങളോടും കൂടി വളർന്നു വന്ന യോസേഫിന്റെ ഈ സ്വപ്നം കേട്ട് അപ്പന്റെ നിലയങ്കിയൊക്കെ കൊടുത്ത് ഈ കൊച്ചുമകനെ വളരെ ലാളിച്ചാണ് വളർത്തുന്നത്. പക്ഷേ അപ്പൻ ഈ സ്വപ്നമൊക്കെ കേട്ടിട്ട് ചോദിക്കുന്നുണ്ട്, മകനെ നീ കണ്ട സ്വപ്നം എന്താണ്? ഞാൻ നിന്റെ അപ്പനും അമ്മയും എല്ലാം സാഷ്ടാംഗം വീണ്, എന്റെ സഹോദരങ്ങളും ഒക്കെ സാഷ്ടാംഗം വീണ് നമസ്കരിക്കുന്നത് വരുമെന്നാണോ നീ പറയുന്നത് എന്നൊക്കെ ചോദിച്ച് അവനെ ശാസിക്കുന്നു. സഹോദരന്മാർക്ക് വളരെ അസൂയ ഉണ്ടാക്കിയ ഒരു സ്വപ്നമാണ് ഇതെല്ലാം. പിതാവായ യോസേഫ് യാക്കോബ് ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്ന് ദൈവത്തിന്റെ വചനം പറഞ്ഞു. ഇതിന്റെ ലോകത്തിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം. അമ്പരാൻ നമുക്ക് 10 കൽപ്പനകൾ തന്നിട്ട് പറഞ്ഞു, നീ യാതൊരു വിഗ്രഹവും ഉണ്ടാക്കി ആരാധിക്കുക, ഞാനല്ലാതെ അന്യ ദൈവം നിനക്കുണ്ടാകുന്നത്. ഇന്ന് ഞാനും നിങ്ങളും ഹൃദയത്തിൽ ഏറ്റി സ്ഥാനം നൽകുന്ന നമ്മുടെ മക്കളും നമ്മുടെ സമ്പത്തും സ്ഥാനമാനങ്ങളിൽ കെട്ടി പൊക്കുന്നതായ ഭാരങ്ങളും വലിയ വലിയ സൗഹൃദങ്ങളും ഒക്കെ നമ്മളെ ഇന്ന് അഹങ്കാരത്തിന്റെ നെറുകയിൽ എത്തിച്ചിട്ടല്ലേ എന്ന് ചിന്തിക്കുക. ലൂസിഫറിനെ കുറിച്ച് ചിലരെങ്കിലും കേട്ടിരിക്കും. ആരാണ് ലൂസിഫർ? ദൈവത്തെ സ്തുതിക്കുവാൻ ഉണ്ടായിരുന്ന മാലാഖവൃന്ദത്തിൽ ഏറ്റവും ദൈവത്തോട് അടുത്തു നിന്നവരാണ്. അതാണ് ലൂസിഫർ. എന്ത് സംഭവിച്ചു? ദൈവത്തിന്റെ മഹത്വം കണ്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നവൻ പെട്ടെന്ന് അവന്റെ രൂപവും ഭാവവും ഒക്കെ മാറി അവനൊരാഗ്രഹം ദൈവത്തെ പോലെ ആകണം. ലൂസിഫറിന്റെ നിഗളം. അവരെന്താണ് പറയുന്നത്? ഞാൻ സ്വർഗത്തിൽ കയറും, എന്റെ സിംഹാസനം ദൈവത്തിന്റെ നക്ഷത്രങ്ങളുടെയും മീതെ വയ്ക്കും, ഞാൻ മേഘോന്നതങ്ങളിന്മേൽ കയറും. നോക്കണം, ദൈവത്തിന്റെ ഒരു സൃഷ്ടി മാത്രമായ ആ ലൂസിഫർ എങ്ങനെയെല്ലാം ചിന്തിച്ചു കൂട്ടി. അരുണോദയപുത്രനായ ശുക്ര നീ എങ്ങനെ വെട്ടേറ്റ് നിലത്ത് വീണു. അതായിരുന്നു ലൂസിഫറിനായ പതനത്തിന്റെ അനുഭവം. അവൻ ദൈവസന്നിധിയിൽ നിന്ന് താഴേക്ക് വീണ് എന്നേക്കുമായി നിബന്ധിച്ച് അവൻ സാത്താനായി രൂപപ്പെടുത്തും. യെശയ്യാ പ്രവചനത്തിന്റെ പുസ്തകം 14 അധ്യായത്തിന്റെ താളുകളിലൂടെ നമ്മൾ കടന്നു ചെല്ലുമ്പോൾ അതിന്റെ പശ്ചാത്തലത്തിലൊക്കെ അവിടെ നമുക്ക് കാണുന്നതിനായിട്ട് സാധിക്കും. ദൈവകൃപയിൽ ആശ്രയിപ്പിക്കാതെ സ്വന്തം നീതിയിലും ബുദ്ധിയിലും ആശ്രയം വയ്ക്കുന്നത് ആത്മീയമായ നിഗളം. മറ്റുള്ളവരെ കുറിച്ച് ഏഷണി പറയുക, വിമർശിക്കുക, സ്വയം ശ്രേഷ്ഠനെന്ന് കരുതി സമയം പാഴാക്കുക, അവരവരെ കുറിച്ച് തന്നെ കൂടുതൽ ചിന്തിക്കുക, മറ്റുള്ളവരെ താഴ്ത്തുക, ഇത് നിഗളത്തിന്റെയും അഹങ്കാരത്തിന്റെ അനുഭവമാണ്. നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് നോക്കുക. ഇതിലൂടെയൊക്കെ എനിക്ക് പോകുവാൻ ഇടയാകുന്നില്ലെങ്കിൽ ഞാനും ഒരു അഹങ്കാര സ്വഭാവത്തിന്റെ ഉടമയാണ്. അറിവില്ലാത്തവരോടും സാധുക്കളോടുമൊക്കെ വളരെ വികാരപരമായിട്ട് നാം ഇടപെടുമ്പോൾ ഓർക്കണം, എനിക്ക് അറിവും ബുദ്ധിയും കഴിവും ഒക്കെ തന്നത് എന്റെ ദൈവമാണെന്നുള്ളത് ഞാൻ മറന്നു പോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ദൈവം വചനം പറയുന്നു, പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുകയാണ്.
സ്വന്ത വിവേകത്തിൽ ഊന്നരുത്. പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിപ്പീൻ, സ്വന്ത വിവേകത്തിൽ ഊന്നരുത്. ഒരു സുപ്രസ്തുവിനെ സംബന്ധിച്ച് നോക്കുക, വേദപുസ്തകത്തിൽ ഇത്രയും പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ള വേറൊരു വ്യക്തിയിലെ 14 ലേഖനങ്ങൾ ചമച്ചനായ വ്യക്തിയാണ്. റോമാ പൗരത്വം കൊണ്ടതെനിക്ക് ഗമാലിയേലിന്റെ പാദപീഠത്തിലിരുന്നവനാണ്, ദൈവ ശബ്ദം കേട്ടവനാണ്, മൂന്നാം സ്വർഗത്തോട് ഉയർത്തപ്പെട്ട അനുഭവം എന്റെ ജീവിതത്തിൽ ഉണ്ടായി. പക്ഷേ താൻ എന്താണ് പറയുന്നത്? എല്ലാം ക്രിസ്തു നിമിത്തം ചവർന്ന് വിടുകയാണ്. ഞാൻ ആയിരിക്കുന്നത് ദൈവത്തിന്റെ കൃപയിൽ മാത്രമാണ്. അതുകൊണ്ട് ഞാൻ ഒന്നിനും പ്രശംസിക്കുന്നില്ല. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിനല്ലാതെ എനിക്ക് പ്രശംസിപ്പാൻ യാതൊരു തരവുമില്ല. നമ്മളൊക്കെ ഇന്ന് എന്തിനൊക്കെ പ്രശംസിക്കും? നമ്മുടേതായ കഴിവുകളില്, നേട്ടങ്ങളില് ഒക്കെ നമ്മൾ എത്രമാത്രം അഹങ്കരിക്കുന്നു, പ്രശംസിക്കുന്നു. നോക്കുക, ഒലൂസുപോസ്തുവിനെ പോലെ നമുക്ക് നമ്മളെ തന്നെ ഒന്ന് താഴ്ത്തി ദൈവസ്ഥനെ ചെയ്ത് നിർത്താം. റോക്ക്ഫെല്ലറിനെ കുറിച്ച് കേൾക്കാത്തവരാരുമില്ല. വളരെയധികം ധനം സമ്പാദിച്ച് ലോകത്തിലെ ഏറ്റവും വലിയ ധനാർത്ഥികളെന്ന പേരും പെരുമയും ഒക്കെ തന്റെ യൗവനകാലത്ത് തന്നെ നേടിയവരാണ്. പക്ഷേ ഒരു മാരക രോഗം പിടിച്ച് താൻ മരിച്ചു പോകുമെന്നുള്ള നില വന്നപ്പോൾ റോക്ക്ഫെല്ലർ സ്വയം ചിന്തിച്ചു, ദൈവസ്ഥനിൽ ഒരു ഉടമ്പടി ചെയ്തു, ദൈവമേ എനിക്കിനിയും ഒരു നിമിഷമെങ്കിലും ആയുസ് ഉണ്ടെങ്കിൽ അത് നിനക്ക് വേണ്ടിയായിരിക്കും. എനിക്ക് കിട്ടുന്ന സമ്പാദ്യങ്ങളൊക്കെ പാവപ്പെട്ടവർക്ക് വേണ്ടി കൊടുക്കുവാനായിട്ട് ഞാൻ സന്മനസായിരിക്കുന്നു. അത്യത്ഭുതകരമായ ഒരു സംഭവമാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ പിന്നീട് നടക്കുന്നത്. ഏതാണ്ട് 90 പരം വർഷം അദ്ദേഹം ദീർഘായുഷ്മാനായി ജീവിച്ചു. അനേകായിരങ്ങൾക്ക് ഫൗണ്ടേഷൻ അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ടെന്ന് നാം മനസ്സിലാക്കുക. But only stewards. നമ്മൾ നമുക്ക് ദാനം തന്നിട്ടുണ്ടെങ്കിൽ വിചാരിക്കുക അതിന്റെ അവകാശ അധികാരികളായിട്ടല്ല, അതിന്റെ അതിനെ മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കുന്നവരായിട്ട്, അതിനെ കൈകാര്യം ചെയ്യുന്നവരായിട്ട്, ആ സ്റ്റുവേർഡ്സ് ആയുള്ള നിലയിൽ നമ്മൾ ആയിരിക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുകയും നമുക്ക് ലഭിച്ചതിന്റെ ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുവാൻ നമുക്ക് ചുമതലയുണ്ട്. നികളവും അഹങ്കാരവും നിറഞ്ഞവനായ യോസെഫ് അവന്റെ ജീവിതത്തിന്റെ വേദന അനുഭവങ്ങളിലൂടെ കടന്നു പോകുവാൻ തക്കവണ്ണം അഹങ്കാരിയായി ആ അപ്പന്റെ അമ്മയുടെ മടിയിലൊക്കെ ഇരുന്ന യോസഫിന് തന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പിന്നീടുള്ള സംഭവങ്ങള് നമുക്ക് പറയാതെ തന്നെ അറിയാൻ ഞാൻ അതിവേഗം അത് പറഞ്ഞു പോവുകയാണ്. ആടുമാടുകളെ അണിയിക്കുന്ന ആ തന്റെ സഹോദരങ്ങളെ അന്വേഷിക്കുവാനായിട്ട് പിതാവ് ഈ പുത്രനെ അയക്കുകയാണ്. അങ്ങനെ യോസഫ് ദൂരെ നിന്ന് വരുന്നത് കാണുമ്പോഴേ അസൂയയും ആ അവരോടുള്ള അസൂയ നിമിത്തം അകപ്പാടെ അവരോടുള്ള വൈരാഗ്യ നിമിത്തം നിറഞ്ഞു നിന്നിരുന്ന സഹോദരന്മാര് പറയുകയാണ്, സ്വപ്നക്കാരൻ വരുന്നുണ്ട്, നമുക്ക് നോക്കാമെന്ന സ്വപ്നം എന്താകും. അവരൊട്ടും താമസിച്ചില്ല, വന്ന ഉടനെ ഒരു പൊട്ടക്കിണർ കണ്ടെത്തി ആ വെള്ളമില്ലാത്ത കിണറ്റിലേക്ക് അവരെ തട്ടിയിട്ടു. അവരവിടെ കിടന്ന് നിലവിളിക്കുന്നു. ആ സമയത്താണ് വിദ്യാലയ കച്ചവടക്കാരൻ കടന്നു വരുന്നത്. അപ്പോൾ ഈ കൂട്ടത്തിൽ ഒരുവനായ യഹൂദാ പറയുകയാണ്, അവൻ നമ്മുടെ മാംസം നമ്മുടെ സഹോദരനുമല്ലോ, അതുകൊണ്ട് നമുക്ക് അവനോട് അല്പം കരുണ കാണിച്ചുകൂടെ. ഇത് പറഞ്ഞുകൊണ്ട് അവനെ കിണറ്റിൽ നിന്ന് കയറ്റി 20 വെള്ളിക്കാശിന് അവനെ കച്ചവടക്കാർക്ക് വിൽക്കുകയാണ്. അവന്റെ വസ്ത്രം അവര് ഒരു ആടിന്റെ രക്തത്തിൽ മുക്കിയിട്ട് അപ്പനെ കൊണ്ട് കളിപ്പിച്ചു. എന്ത് പറഞ്ഞു? ഒരു ദുഷ്ടമൃഗം അവനെ കൊന്ന് നിന്ന് കളഞ്ഞു എന്ന് പറഞ്ഞ് അവര് അപ്പനെ കളിപ്പിക്കുകയാണ്. നോക്കണം, അവന്റെ നിലയ്ക്ക് ഒക്കെ ധരിച്ച് അപ്പന്റെ കൂടെ വളരെ 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 സന്തോഷത്തോടെ കഴിഞ്ഞവരായ യോസേഫ് വളരെ ഒരു തകർച്ചയുടെ അനുഭവത്തിലൂടെ കടന്നു പോവുകയാണ്. തന്റെ അഹങ്കാരങ്ങളെല്ലാം പൊലിഞ്ഞു പോകുന്ന ഒരു അനുഭവത്തിലൂടെ കടന്നു പോവുകയാണ്. ഒട്ടകത്തിന്റെ പുറത്താണ് കച്ചവടക്കാര് ഈ അടിമയെ കൊണ്ടുപോകുന്നത്. ഒട്ടകത്തിന്റെ പുറത്ത് കച്ചവടക്കാരിയിരിക്കും, പക്ഷെ അടിമയ്ക്ക് അതിന്റെ പുറത്ത് കയറുവാൻ അവകാശമില്ല. ചുട്ടുപൊഴിച്ച മണലാരങ്ങളിലൂടെ കിലോമീറ്ററുകളോളം ദിവസങ്ങൾ നീടുന്ന യാത്രയാണ്. സമയത്ത് വെള്ളവും ഭക്ഷണവും ഒക്കെ കിട്ടുക വളരെ ബുദ്ധിമുട്ടാണ്. അങ്ങനെ മണലാരങ്ങളിലൂടെ വലിച്ചിഴച്ചുകൊണ്ട് അവന്റെ ശരീരത്തെ ഒട്ടകവുമായിട്ട് ബന്ധിച്ച് ഒരു കയറുകൊണ്ട് കെട്ടിയിരിക്കും. ഇങ്ങനെയാണ് ഇങ്ങനെയുള്ള അടിമകളെ കൊണ്ടുപോകുന്നത്. നോക്കണം,
അത്ര വലിയ ദുരിതപൂർണമായ ഒരനുഭവത്തിലൂടെയാണ് യോസഫ് കടന്നു പോകുന്നത്. സകല അഹങ്കാരത്തെ അവസാനം കണ്ടെത്തി അവൻ ദൈവസന്നിധിയിൽ മാപ്പിരക്കുകയാണ്. അവൻ ആ ദൈവവുമായി ഉടമ്പടിയിലെത്തുകയാണ്. ദൈവമേ, എന്റെ സകല അഹങ്കാരവും സകല നിഗളവും ഞാൻ എന്റെ ജീവിതത്തിൽ ഉപേക്ഷിക്കുന്നു. എനിക്ക് കുറവായിട്ടുള്ളതെല്ലാം ഞാൻ ഉപേക്ഷിക്കുകയാണ്. എനിക്ക് നിന്നോടുള്ള സഖ്യത്വത്തിൽ ദൈവമേ നീ എന്നെ വീണ്ടെടുക്കണമേ, നീ അല്ലാതെ എനിക്ക് രക്ഷാമാർഗമില്ലെന്ന് പറഞ്ഞ് യോസഫ് കരയിൽ കടൽ കൂടെ കണ്ണുനീർ ധാരധാരയായി ഒഴുകി. ആ കണ്ണുനീർ ചാലുകൾ അവനെ നിരാശയുടെ അഹിതത്തിലേക്ക് കൊണ്ടുപോയി അവനെ തകർത്തില്ല, മറിച്ച് ആ കണ്ണുനീരുകളെ അവൻ ശുദ്ധീകരണത്തിനുള്ള ഒരു ജലാശയമാക്കി തീർത്തു. കണ്ണുനീരുകൾ ശുദ്ധീകരണത്തിനുള്ള ജലാശയമാക്കി തീർത്തു. നമ്മുടെ ജീവിതത്തിലൊക്കെ ദുഃഖങ്ങളും സങ്കടങ്ങളും ഒക്കെ കടന്നു വരും. ചിലരത് നിരാശയോടു കൂടി അവരുടെ ജീവിതത്തെ തകർത്തു കളയുവാൻ തക്കവണ്ണം ഇടയാകുമ്പോൾ മറ്റു ചിലര് ആ കണ്ണുനീർ താഴ്വരയിൽ കൂടി അവരുടെ ജീവിതത്തെ കൊണ്ടുപോയി ശുദ്ധീകരിച്ച് കൂടുതൽ ദൈവത്തിന് ശോഭയുള്ളവരായി ജീവിതത്തെ ആ ദൈവപ്രസാദപൂർണ്ണമാക്കി തീർക്കുവാൻ തക്കവണ്ണം ഇടയാണ് എന്ന് മനസ്സിലാക്കുക. നോക്കണം, യോസേഫ് അങ്ങനെ യഹോവയുടെ വലിയ ഒരു സ്നേഹ അനുഭവത്തിലേക്ക് കടന്നിരിക്കുക. ഇവിടെ പറയുന്നു, യഹോവ യോസഫിനോട് കൂടെ ഇരുന്നു. അതുപോലെ തന്നെ തിരിച്ചു ചിന്തിക്കുക, യോസഫ് ദൈവത്തോട് കൂടെ ഇരുന്നു. വലിയൊരു സഹിത്വത്തിന്റെ ദൈവബന്ധത്തിന്റെ അനുഭവത്തിലേക്കാണ് യോസഫ് കടന്നിരുന്നത്. ആ ദൈവബന്ധം അവനെ ഒരു സത്യകുംഭസാരത്തിലേക്ക് നയിക്കുകയാണ്. ഈ സത്യകുംഭസാരം എന്ന് പറയുന്നത്, സത്യ ആരാധന എന്ന് പറയുന്നത് വളരെ വിലപ്പെട്ടതാണ്. നോക്കണം, നമ്മൾ പഴയ ദൈവത്തിന്റെ നാളുകളിലൂടെ ചെല്ലുമ്പോൾ യോബിനെ കുറിച്ച് വളരെ മനോഹരമായ ഒരു സാക്ഷ്യമുണ്ട്. 1:5. എന്നാൽ വിരുന്ന നാളുകൾ വട്ടം തിരിയുമ്പോൾ ഇയ്യോബ്, പക്ഷേ എന്റെ പുത്രന്മാർ പാപം ചെയ്ത് ദൈവത്തെ ഹൃദയം കൊണ്ട് ത്യജിച്ചു പോയിരിക്കാം എന്ന് പറഞ്ഞ് ആളയച്ചവരെ വരുത്തി ശുദ്ധീകരിക്കുകയും നന്നായി രാവിലെ എഴുന്നേറ്റ് അവരുടെ സന്ധിക്കൊത്തവണ്ണം ഹോമയാഗം കഴിക്കുകയും ചെയ്തു. നോക്കണം, എത്രമാത്രം ആത്മീയമായ നിലയാണ് ആ യോബ് തന്റെ ജീവിതത്തിൽ തന്റെ കുടുംബത്തെ സംബന്ധിച്ചുള്ള കരുതൽ എന്ത് മാത്രമായിരുന്നു. അവരുടെ ആത്മീയമായ വിശുദ്ധിയെ സംബന്ധിച്ച്, ആത്മീയമായ വളർച്ചയെ സംബന്ധിച്ച്, ആരാധനയെ സംബന്ധിച്ച്, അവരെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നതില് ഇതൊക്കെ നമ്മുടെ കുടുംബ ജീവിതത്തിൽ ഉണ്ടോ എന്ന് പരിശോധിക്കുക. പുത്രന്മാർ പാപം ചെയ്ത ദൈവത്തെ ദൈവത്തിന്റെ ദൈവസന്നിധിയിൽ അവരുടെ ഹൃദയം അകന്നുപോയെങ്കിൽ അവരെ ശുദ്ധീകരിക്കുന്ന ഒരു കുംഭസാരത്തിന്റെ അനുഭവത്തിലൂടെ അവരെ നയിക്കുന്നു. വീണ്ടും അവരുടെ സംഗീക്കൊത്തവണ്ണം ഒരു ഹോമയാഗം കഴിക്കുകയുള്ളവരെ നമ്മുടെയൊക്കെ ജീവിതത്തെ സ്ഫുടം ചെയ്യുവാനായിട്ട് കിട്ടുന്ന വലിയ അവസരങ്ങളാണ് ഇങ്ങനെയുള്ള നോയിപ്പിന്റെയും ധ്യാനത്തിന്റെയും അനുഭവങ്ങൾ. യോസഫ് ഗതികേടുകളും കഷ്ടപ്പാടുകളും ഒന്നും ഈ പടലാരണ്യത്തിലൂടെ നടന്നതുകൊണ്ട് തീരുന്നില്ല. നമ്മൾ വായിച്ചിട്ടുള്ളതുപോലെ യോസഫ് ആ ഇസ്രയേലിലെ ഒരു അടിമ ചന്തയിൽ വിൽക്കപ്പെടുകയാണ്. ഇവിടെ യോസഫിനെ വാങ്ങിക്കാൻ വന്നിരിക്കുന്ന ആരാണ്? ആ ഫറവോന്റെ ഏറ്റവും വലിയ അകമ്പടി സേനാനായകനായ പോത്തിഫർ. പോത്തിഫർ ആ ചന്തയിൽ വന്ന്, അടിമ ചന്തയിൽ വന്ന് യോസഫിനെ ബോധ്യപ്പെട്ട് നല്ല യുവകോമളനായ ഒരു ചെറുപ്പക്കാരൻ, എന്ത് ജോലിയും ചുറുചുറുക്കോടെ ചെയ്യുവാൻ ശക്തിയും പ്രാപ്തിയും ഉള്ളവർക്ക് മനസ്സിലാക്കിക്കൊണ്ട് യോസഫിനെ ആ അടിമ ചന്തയിൽ നിന്നും വില കൊടുത്തു വാങ്ങി തന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ യോസഫ് വളരെ ദൈവത്തോട് ഉടമ്പടി ചെയ്തിരുന്നുകൊണ്ട് വിശ്വസ്തതയോടുകൂടി ഒരു നിമിഷവും നഷ്ടപ്പെടുത്താതെ തനിക്ക് ഏൽപ്പിക്കപ്പെട്ട ജോലികളെ വളരെ കൃത്യമായിട്ട് ചെയ്തുകൊണ്ട് യോസഫ് മുമ്പോട്ട് നീങ്ങുകയാണ്. നോക്കണം, യോസഫിന്റെ ജീവിതത്തിന്റെ രണ്ടാമത്തെ അനുഭവം അതാണ്. സ്ഫുടം ചെയ്ത തന്റെ ജീവിതത്തിൽ ജീവിതത്തെ ജടാവിനാശത്തിന്മേൽ വിജയം നേടിക്കൊടുത്തതായ യോസഫ്. സ്ഫുടം ചെയ്ത തന്റെ ജീവിതത്തിലൂടെ ജടാവിനാശത്തിന്മേൽ വിജയം നേടിയ യോസഫ് എന്ന മാതൃക പുരുഷനായിട്ട് നമുക്കിവിടെ അദ്ദേഹത്തെ കാണുവാനായിട്ട് സാധിക്കും. എന്താണ് സംഭവിച്ചത്? യോസഫിന്റെ ആ ചുറുചുറുക്കുള്ള ജീവിതം, സുന്ദരനായ യോസഫ് വളരെ കൃത്യമായിട്ട് വിശ്വസ്തയോടുകൂടി കാര്യങ്ങൾ ചെയ്യുന്ന ജീവിതം, അവിടെ പോത്തിഫറിന്റെ ഭാര്യ
യോസഫിന്റെ പേര് കണ്ടുപയോഗിക്കുന്നു. അവനോട് അധിനിവേശം തോന്നുന്നു, പല പ്രാവശ്യം പല ആഗ്രഹങ്ങളും അവന്റെ മനസ്സിൽ തോന്നി. അത് അതിരുവിട്ട് കഴിഞ്ഞപ്പോൾ യോസഫ് ആ സന്നിധി വിട്ട് ഓടിപ്പോവുകയാണ്. എന്റെ ദൈവത്തോട് ഞാൻ ദോഷം പ്രവർത്തിച്ച് എങ്ങനെ പാപം ചെയ്തുവെന്ന് പറഞ്ഞുകൊണ്ട് യോസഫ് തിന്മപ്പെട്ട സാഹചര്യത്തിൽ നിന്നും അതിവേഗം ഓടിപ്പോവുകയാണ്. കയ്യിനോട് യഹോവയാ ദൈവം പറയുന്ന ചില കാര്യങ്ങൾ ഉൽപ്പത്തി പുസ്തകത്തിന്റെ ആദ്യ ഭാഗത്തുണ്ട്. അവിടെ പറയുന്നു, പാപം വാതിൽക്കൽ കിടക്കുന്നു, അതിന്റെ ആഗ്രഹം നിന്നോടാകുന്നു, നീയോ അതിനെ കീഴടക്കണം. പാപം മുമ്പിൽ നിൽക്കുന്നു, അതിനെ കീഴടക്കുവാൻ തക്കവണ്ണം നന്മയാൽ തിന്മയെ ജയിക്കുവാൻ തക്കവണ്ണം. ഇതാ യോസഫ് തന്റെ ജീവിതത്തിൽ തനിക്കുണ്ടാകാവുന്ന വലിയ പരീക്ഷകളെ വിട്ട് ഓടിപ്പോകുന്ന മനോഹരമായ ചിത്രമാണ്. പലപ്പോഴും ഉന്നതന്മാരുടെ തെറ്റുകുറ്റങ്ങളൊക്കെ സാധുക്കളുടെ മേൽ പഴിയായിരുന്നത് സ്വാഭാവികമാണല്ലോ. അന്നും ഇന്നും ഇത് സംഭവിക്കുന്നുണ്ട്. നമുക്കറിയാം, ഇന്ന് പത്രത്തിലും മറ്റ് മാധ്യമങ്ങളിലും ഒക്കെ വലിയൊരു സ്ഥാനം പിടിച്ചിരിക്കുന്ന ഉന്നാവിലെ പെൺകുട്ടിയുടെ അനുഭവം, കൊലപാതകങ്ങൾ തകർച്ചകൾ ഒക്കെ അനുഭവിക്കുകയാണ്. ഓർക്കണം, ഇവിടെ ഈ യോസഫ് അവൻ കുറ്റാരോപിതനായിത്തീരുകയാണ്. അവൻ ചെയ്യാത്ത കുറ്റത്തിന് അവന്റെ മേൽ പഴിചാരിക്കൊണ്ട് അവനെ കാരാഗ്രഹത്തിൽ അടയ്ക്കുകയാണ്. നോക്കുക, ഇതിന്റെ ചുറ്റുപാടുകളിൽ നമുക്കൊന്ന് നോക്കാം അല്ലെ. ഫേസ്ബുക്ക് പ്രണയം, അതിലൂടെ വന്നിട്ട് മറ്റുള്ളവരുടെ സ്വന്തം ജീവിതത്തെ മറ്റുള്ളവരുടെ ചൂഷണത്തിന് വിധേയമാക്കി കൊടുത്തുകൊണ്ട് വിലപിക്കുന്ന പെൺകുട്ടികളുടെ സ്ത്രീകളുടെ കഥകളൊക്കെ നമ്മളിന്ന് ധാരാളം കാണുന്നുണ്ട്. അതുപോലെ കത്തി ഓരോരുത്തരെയും നമുക്ക് സ്നേഹത്തിന്റെ പേര് പറഞ്ഞ് കത്തിക്കുകയും കത്തികൊണ്ട് കുത്തിക്കൊല്ലുകയും ഒക്കെ ചെയ്യുന്ന ധാരാളം സംഭവങ്ങൾ നരാധവന്മാരുടെ ഒരു നാടായിട്ട് നമ്മുടെ കൊച്ചു കേരളം മാറിപ്പോയോ എന്ന് ചിന്തിക്കുവാൻ തക്കവണ്ണമുള്ള അനുഭവങ്ങൾ. വേണമെങ്കിൽ യോസഫിന് വളരെ ക്ലീനായിട്ട് അവിടെ രക്ഷപ്പെടാമായിരുന്നു. ഇതാ ഞാൻ കൊച്ചമ്മയുടെ ദാസി, എനിക്ക് അവിടുത്തെ ഇഷ്ടം പോലെ ഭവിക്കട്ടെ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ആ അല്പനേരത്തെ സന്തോഷത്തിന് വേണ്ടി യോസഫിന് തന്റെ ജീവിതത്തെ കുട്ടുകൊടുക്കാമായിരുന്നു. പക്ഷേ തന്റെ ജീവിതത്തിലെ വിശുദ്ധിയിലും അതിലും വിധേയതായ അനുഭവമായിട്ട് വിശുദ്ധിയുടെ അനുഭവത്തിൽ ദൈവവുമായിട്ടുള്ള ഒരു ഉടമ്പടിയിൽ കാത്തു സൂക്ഷിച്ചുകൊണ്ട് യോസഫ് അവിടെ ആ തിന്മകൾക്കൊന്നും വശപ്പെടുന്നില്ല, ഓടി അകലുകയാണ്. ജ്ഞാനിയായ ശലോമോൻ സദൃശ്യവാക്യങ്ങളിലൂടെ എന്നോടും നിങ്ങളോടും വിളിച്ചു പറയുന്ന ഒരു വാക്യം നമ്മൾ അടിവരയിട്ട് മനസ്സിലാക്കണം. സ്ത്രീയോട് വ്യഭിചാരം ചെയ്യുന്നവൻ ബുദ്ധിഹീനൻ, അങ്ങനെ ചെയ്യുന്നവൻ സ്വന്തം പ്രാണനെ നശിപ്പിക്കുന്നു. പ്രഹരവും അപമാനവും അവന് ലഭിക്കും, അവന്റെ നിന്ന മാഞ്ഞു പോകയില്ല. ദൈവത്തിന്റെ വിലയേറിയ ദാനമായി ദൈവം നൽകിയിരിക്കുന്ന സ്നേഹമെന്ന വികാരത്തെ അധമമായ ഒരവസ്ഥയിലേക്ക് ആരെങ്കിലും കൊണ്ടിരുന്നുണ്ടെങ്കിൽ അത് പിശാചിന്റെ ഒരു വലിയ പ്രവർത്തനമാണെന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് കുരുതി ലേഖനത്തിൽ ഒരു സുപോസ്റ്റർ നമ്മളോട് പറയുന്നു, യു ആർ ദ ടെമ്പിൾ ഓഫ് ഗോഡ്, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ? ദൈവത്തിന്റെ മന്ദിരം വിശുദ്ധമാകുന്നു, നിങ്ങളും അപ്രകാരം തന്നെ ആയിരിക്കും. ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നവരെ ദൈവം നശിപ്പിക്കും. കഴിഞ്ഞ പ്രളയകാലം ഏതാണ്ട് ഒരു വർഷം പിന്നിടുന്നതേ ഉള്ളൂ, ഉണ്ടായൊരു സംഭവം വായിക്കുവാനിടയാണ്. കാട്ടുപ്രദേശങ്ങളിൽ നിന്നും വലിയ വനപ്രദേശങ്ങളിൽ നിന്നും തീരമേഖലകളിലൂടെ കുറെ മനുഷ്യരൊക്കെ താമസിക്കുന്ന ഇടങ്ങളിലൂടെ കുലകുത്തി ഒഴി ഒരു വലിയ വലിയൊരു പ്രവാഹമായിട്ട് ഒരു ജലാശയം കടന്നു വരികയാണ്. ധാരാളം ആളുകള് ഈ കടന്നു വരുന്ന ഈ വലിയ മലവെള്ളപ്പാച്ചില് അതിന്റെ സമീപത്തൊക്കെ ആളുകൾ താമസിച്ചിരുന്ന ആളുകളൊക്കെ വന്ന് കാഴ്ചകൾ കാണുകയാണ്. കാരണം ചില വീടുകളിലൊക്കെ ഈ വെള്ളം കയറിയിട്ട് വിലപ്പെട്ട പല സാധനങ്ങളും വെള്ളത്തിൽ കൂടെ ഒഴുകി വരുന്നുണ്ട്. അതുകൊണ്ട് ഈ വെള്ളപ്പാച്ചിലിന് എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്ന് വിചാരിച്ച് താല്പര്യത്തോടുകൂടി ധാരാളം ആളുകള് ഈ മലവെള്ളപ്പാച്ചിലിന് അതിന്റെ സമീപത്തായിട്ട് തന്നെ നിൽക്കുന്നില്ല. ആ സന്ദർഭത്തില് ഒരു കരിമ്പടക്കെട്ട് ഈ വെള്ളത്തിലൂടെ ഒഴുകി വരും. ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു, ഇതാരോ
സൂക്ഷിച്ച ചില രീതികളൊക്കെയാണ് സ്വർണവും ഒക്കെ ആയിരിക്കാം. അതുകൊണ്ടായിരിക്കും ഇത്ര മധുരമായിട്ട് അത് കിട്ടി ഈ വെള്ളത്തിൽ പോകുവാൻ തന്നെ അത് ഇടയായിരിക്കുന്നത് എന്ന് പറഞ്ഞു. പലരും അവനെ വിളക്കി. അവൻ പറഞ്ഞു, ഞാൻ ഇപ്പോൾ നീന്തി ചെന്ന് ആ കരിപ്പടത്തിട്ടിനെ ഞാൻ പിടിച്ചുകൊണ്ടുവരും. പലരും വിലക്കിയെങ്കിലും ആരുടെയും വിലക്ക് വകവയ്ക്കാതെ അവൻ ആ ജലാശയത്തിലേക്ക് എടുത്തു. ഞാൻ രക്ഷപ്പെടാമെന്നുള്ള ഒരു രീതി അവനുണ്ടായിരുന്നു. പക്ഷെ സംഭവിച്ചത് ആ കരിപ്പടക്കെട്ട് അടുത്തേക്ക് അവൻ ചെന്നപ്പോൾ ആ കരിപ്പടക്കെട്ട് അവനെ കടന്നു പിടിച്ചു. അവൻ ആ കരിപ്പടക്കെട്ടിനെ വീണ്ടും പിടിച്ചു. ചുരുക്കി പറഞ്ഞാൽ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഈ കരിപ്പടക്കെട്ടും ഈ ചെറുപ്പക്കാരനും എന്നേക്കുമായിട്ട് ആ വെള്ളത്തിന്റെ അഗാധങ്ങളിലേക്ക് നടന്നു. മറ്റൊന്നുമായിരുന്നില്ല, ഒരു കരടിയായിരുന്നു ആ വെള്ളത്തിലൂടെ ഒഴുകിയത്. പാപത്തിന്റെ സ്വഭാവം ഇതാണ്, നമ്മൾ അതിനെ വാത്സല്യിക്കും തോറും അതിന് ഇടം കൊടുക്കും തോറും. ചെറിയ ചെറിയ കാഴ്ചകളിലൂടെ ആയിരിക്കാം, ചെറിയ ചെറിയ സമീപനങ്ങളിലൂടെ ആയിരിക്കാം പാപത്തിന് നമ്മൾ വഴിയൊരുക്കുമ്പോൾ അത് നമ്മളെ ആഴത്തിൽ കടന്നു പിടിച്ച് ഒരിക്കലും കരകയറാൻ പാടില്ലാത്ത പതനങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുവന്ന് എത്തിക്കും എന്നുള്ളത് നാം മനസ്സിലാക്കുക. അതുകൊണ്ട് ദാവീദിനെ പോലെ നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവമേ നിർമ്മലമായൊരു ഹൃദയം എനിക്ക് തന്ന് സ്ഥിരമായ ആത്മാവിനെ എൻ്റെ ഉള്ളിൽ പുതുതാക്കണം. കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെടുകയും ചെയ്യാത്തതിനും ശിക്ഷിക്കപ്പെടുകയും ഒക്കെ ചെയ്ത യോസഫ് പതറിയില്ല. കാരണം ദൈവത്തോട് അവന് ഉടമ്പടി ഉണ്ടായിരുന്നു. അവൻ സമുഷ്ടനായ ദൈവത്തിന് അവന്റെ ജീവിതത്തെ വിശുദ്ധീകരിച്ച് സമർപ്പിച്ചതുകൊണ്ട് അവൻ തകർന്നു പോകുന്നില്ല. ദൈവസന്നിധിയിൽ വിശുദ്ധിയിലും നീതിയിലും നീ ജീവിക്കുമ്പോഴും നിനക്ക് പ്രശ്നങ്ങളും പ്രതിസന്ധികളും നിന്റെ ഭവനത്തിൽ പ്രതികൂലതകളും ഒക്കെ കടന്നു വരാൻ നീ അജന്തനായി തന്നെ നിലനിൽക്കുക. കാരണം നമ്മുടെ കർത്താവ് ആരും പരീക്ഷിക്കപ്പെടുകയും കഷ്ടത അനുഭവിക്കുകയും ചെയ്തവനാണ്. അതുകൊണ്ട് കഷ്ടതകളിലും പരീക്ഷകളിലും എന്നെയും നിന്നെയും സഹായിക്കുവാനും പ്രാർത്ഥന. ദൈവകൃപയിലൂടെ ജഡാഭിലാഷത്തെ തോൽപ്പിച്ചവനായ യോസഫ് നമ്മുടെ മുമ്പിൽ വലിയൊരു മാതൃകയായി നിൽക്കുകയാണ്. പ്രിയമുള്ളവരെ, മൂന്നാമത്തെ യോസഫിന്റെ പ്രത്യേകതയിലേക്ക് ഞാൻ കടന്നു വരികയാണ്. വൈരാഗ്യ ബുദ്ധിയോടെ തന്റെ ജീവനെയും ജീവിതത്തെയും തകർത്തെറിഞ്ഞ സഹോദരങ്ങള് തന്റെ മുമ്പിൽ യാചകരെ പോലെ നിൽക്കുമ്പോഴും പ്രതികാരലേശം ഇല്ലാതെ സ്നേഹത്തിന്റെ പ്രതിരൂപമായി നിൽക്കുന്ന യോസഫ്, പ്രതികാരമില്ലാതെ സഹോദരങ്ങളോട് പ്രതികാരമില്ലാതെ അവരോടുള്ള സ്നേഹത്തിന്റെ ആഴത്തിലേക്ക് തന്റെ ജീവിതത്തെ കൊണ്ടുചെന്നെത്തിക്കുന്ന സ്നേഹത്തിന്റെ പ്രതിരൂപമായി നിൽക്കുന്ന യോസഫ്, തന്നെ പൊട്ടകളിൽ കെട്ടി കൊല്ലുവാൻ ആഗ്രഹിക്കുന്ന സഹോദരങ്ങളോട് അവൻ കെഞ്ചി പറയുന്നുണ്ട്, എന്നെ ഉപേക്ഷിക്കരുത്, ഞാൻ നിങ്ങളുടെ സഹോദരനല്ലേ, നിങ്ങളുടെ രക്തത്തിലും മാംസത്തിലും വിട്ടയാളല്ലേ, എന്നോട് ഇങ്ങനെ ക്രൂരത ചെയ്യാമോ എന്നൊക്കെ ചോദിച്ച് അവൻ കെഞ്ചി പറയുന്നുണ്ട്. പക്ഷേ അതൊന്നും സഹോദരങ്ങൾ വകവച്ചില്ല. പക്ഷെ ആ സഹോദരങ്ങളാണ് ഇപ്പോൾ അവരെ നോക്കി വന്ന് നിൽക്കുന്നത്. കഠിനമെന്ന് തോന്നുന്ന ചില പരീക്ഷണങ്ങളിലൂടെ അവൻ ആ സഹോദരങ്ങളെ അവൻ കൊണ്ടുപോകുന്നുണ്ടെങ്കിലും അവന്റെ ഹൃദയത്തിൽ ഒരു വലിയ സ്നേഹത്തിന്റെ കടലിരമ്പുന്നുണ്ടായിരുന്നു. ആ സഹോദരങ്ങളെ ഒന്ന് കെട്ടിപ്പിടിക്കുവാൻ, ഒന്ന് ആലിംഗനം ചെയ്യുവാൻ ഒത്തിരി നാളും കൂടി അവരെ കാണുകയാണ്, അവരെ ഒന്ന് കെട്ടിപ്പിടിക്കുവാൻ, അവരെ ഒന്ന് അടുത്ത് നിർത്തുവാൻ ആഗ്രഹിച്ചു. പക്ഷെ പെട്ടെന്ന് അത് സാധ്യമാകാതെ വന്നപ്പോൾ അവൻ അറയിൽ കടന്ന് കരയുകയാണ്, നിലവിളിക്കുകയാണ്. സഹോദരിയ ബന്ധങ്ങളെ തകർത്തെറിയുന്ന ഇന്നിന്റെ ലോകത്തിൽ യോസഫ് എന്ന യൗവനക്കാരൻ എത്രയോ ശ്രേഷ്ഠനായി. ഒരു കുണ്ടു ഭൂമിക്ക് വേണ്ടി, ഒരു നിസാര കാര്യത്തിന് വേണ്ടി സഹോദരിയ ബന്ധങ്ങളെ ഞാനെന്തെങ്കിലും തകർത്തെറിയുമ്പോൾ നോക്കുക, തന്നോട് ഉപദ്രവം ചെയ്ത് തന്നെ കൊല്ലുവാൻ പോലും വൈരാഗ്യം കാണിച്ച സഹോദരങ്ങള് തന്റെ മുമ്പിൽ യാചകരെ പോലെ കൈവിട്ട് നിൽക്കുമ്പോൾ അവരോടുള്ള നിറഞ്ഞ സ്നേഹത്തിൽ ആവർത്തനായി നിൽക്കുകയാണ് യോസഫ്. ദൈവം എന്തുകൊണ്ടാണ് യോസഫ് ഇത് സാധ്യമാക്കിയത്? ദൈവം യോസഫിനോട് കൂടെ ഇരുന്നു. ദൈവം യോസഫിനോട് കൂടെ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ദൈവം കൂടെ ഇരിക്കുന്നെങ്കിൽ നമുക്ക് ആരോടും പ്രതികാരം ചെയ്യുവാൻ ഒക്കുകയില്ല, ആരെയും തള്ളിക്കളയുവാൻ നമുക്ക് ഒക്കുകയില്ല. ദൈവം യോസഫിനോട് കൂടെ ഇരുന്നു. വൈരാഗ്യത്തിന്റെ വിജയം നേടുവാൻ ദൈവം അവനെ സഹായിച്ചു. യോസഫ് ഉപദ്രവിച്ചവർക്കൊക്കെയും കുറ്റബോധം അവരുടെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ യോസഫ് അവരുടെ ഒരു സംഭാഷണം കേൾക്കുന്നുണ്ട്. യോസഫിന്റെ സന്നിധിയിൽ ധാന്യം കൊള്ളുവാൻ വന്ന സഹോദരങ്ങളെക്കും സഹോദരങ്ങൾ തമ്മിൽ പറയുന്ന ഒരു സംഭാഷണം യോസഫ് കേൾക്കുന്നു. എന്താണ് അവർ പറഞ്ഞത്?
ഇത് നമ്മുടെ സഹോദരനോട് നാം ചെയ്ത ദ്രോഹമാകുന്നു. അവൻ നമ്മോട് കെഞ്ചിയപ്പോൾ അവന്റെ പ്രാണസങ്കടം കണ്ടാതെയും അവന്റെ അപേക്ഷ നാം കേട്ടില്ലല്ലോ. അതുകൊണ്ടാണ് ഈ ദോഷം നമുക്ക് വന്നിരിക്കുന്നത്. അവര് തന്നെ കാരണങ്ങൾ കണ്ടെത്തും. യോസഫിനെ തിരിച്ചറിയുന്നില്ല, പക്ഷെ അവർ പറയുകയാണ്, നമ്മൾ നമ്മുടെ സഹോദരൻ ഒരുവനുണ്ടായിരുന്നല്ലോ, അവനോട് നമ്മൾ അനീതി കാണിച്ചു, അതിന്റെ ദുഃഖങ്ങളാണ് നമ്മൾ ഇപ്പൊ അനുഭവിക്കുന്നത്. ഈ ദാരിദ്ര്യവും ഇങ്ങനെയുള്ള പരീക്ഷണങ്ങളിലൂടെ ഒക്കെ നമ്മൾ കടന്നു പോകുന്നത് നമ്മുടെ സഹോദരനോട് നമ്മൾ ചെയ്ത തെറ്റിന്റെ ഫലം ദൈവം നമുക്ക് തന്നതാണെന്ന് അവൻ പറയുകയാണ്. പരിശുദ്ധമായ ഈ നോമ്പിലൂടെ നാം കടന്നു പോകുമ്പോൾ ചിന്തിക്കുക, ദൈവമേ, അറിവോളം അറിവ് കൂടാതെയോ എന്റെ കുടുംബ ബന്ധങ്ങളിലോ സാഹോദര്യ ബന്ധങ്ങളിലോ എന്നിൽ വന്നുപോയ നോമ്പുകളല്ല ദൈവമേ, എന്നോട് ക്ഷമിക്കണം. പശ്ചാത്തപിച്ച് മനം തിരിയുവാൻ ദൈവം നമുക്ക് ഈ നോമ്പിലൂടെ ഒരവസരം ഒരുക്കിയിരിക്കുകയാണ്. ഒടുവിൽ യോസഫ് ഈ പ്രതിസന്ധികളെ എല്ലാം തരണം ചെയ്തുകൊണ്ട് സഹോദരങ്ങളെ യഥാസ്ഥാനപ്പെടുത്തുവാൻ തക്കവണ്ണം അവരെ കൂട്ടി വരുത്തിയിട്ട് അവരോട് പറയുകയാണ്. പല പരീക്ഷണങ്ങളൊക്കെ കഴിഞ്ഞ അവസാനം യോസഫ് അവരോട് പറയുന്ന വാക്കുകൾ ശ്രദ്ധേയമാണ്. സഹോദരങ്ങളെ, ഞാൻ യോസഫാകുന്നു, നിങ്ങളുടെ സഹോദരൻ യോസഫാകുന്നു ഞാൻ. വിദ്യാഭ്യാസ കച്ചവടക്കാർക്ക് എന്നെ വിറ്റതിൽ നിങ്ങൾ വ്യസനിക്കേണ്ട. നിങ്ങളുടെ ജീവരക്ഷയ്ക്കായി ദൈവം എന്നെ നിങ്ങൾക്ക് മുമ്പേ ഇങ്ങോട്ട് അയച്ചതാണ്. നോക്കണം എത്ര വലിയ വാക്കുകളാണ്. നിങ്ങൾ വിഷമിക്കേണ്ട, നിങ്ങൾ ദുഃഖിക്കേണ്ട, ദൈവം മുമ്പേ നിങ്ങൾക്ക് വേണ്ടി കരുതി എന്നെ ഇങ്ങോട്ട് അയച്ചതാണ്. ഭാരതം പത്മശ്രീ നൽകി ആദരിച്ച ഒരു വനിതയെ കുറിച്ച് നിങ്ങൾ കുറെ നാളൊന്നും നിങ്ങൾ വായിച്ചിട്ടുണ്ട്. ഓസ്ട്രേലിയക്കാരത്തെയാണ്. ഇവരെ ഒറീസയിലെ സുവിശേഷ പ്രവർത്തനത്തിന് വേണ്ടി വന്നതാണ്. അവൾ മാത്രമല്ല, അവളുടെ കുടുംബം ഒന്നാകെയാണ് അവിടേക്ക് കടന്നു വന്നത്. കുഷ്ഠരോഗികളെ ശുശ്രൂഷിക്കുന്ന ശുശ്രൂഷയാണ് അവരെ ഏറ്റെടുത്തത്. പക്ഷേ വർഗീയവാദികള് ആ വർഗീയതയുടെ പേര് പറഞ്ഞ് തന്റെ ഭർത്താവിനെയും ഗ്രഹാം സ്റ്റെയിൻസിനെയും മക്കളായ തിമോത്തിയെയും ഫിലിപ്പിനെയും ചുട്ടുകൊന്നു കളഞ്ഞു. സാധാരണഗതിയില് ആ തീക്കനൽ ഒരു സ്ത്രീയുടെ ഹൃദയത്തിൽ നിന്നും അത് അഗ്നികുണ്ഡമായി പ്രവഹിക്കേണ്ടതാണ്. പക്ഷേ ഗ്രാഡി സ്റ്റെയിൻസ് പ്രതികരിച്ചത് വളരെ ധീരതയോടെയായിരുന്നു, അതിലുപരി ദൈവിക സ്നേഹത്തോടെ ആയിരുന്നു. എന്താണ് അവർ പറഞ്ഞത്? എനിക്ക് ആരോടും പറയില്ല, ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ അവരോട് ക്ഷമിക്കും. എനിക്ക് ആരോടും പകയില്ല, ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ അവരോട് ക്ഷമിക്കുന്നു. ഇംഗ്ലീഷിൽ ചൊല്ലുണ്ട്, ടു റിട്ടേൺ ഈവിൾ ഫോർ ഈവിൾ ഈസ് ബിസിനസ്. ആരെങ്കിലും ഒരു തിന്മ ചെയ്താൽ അവർക്ക് പകരം തിന്മ ചെയ്താൽ അത് പ്രതീയമാണ്. വീണ്ടും പറയുന്നു, ടു റിട്ടേൺ ഗുഡ് ഫോർ ഗുഡ് ഈസ് ബാഡ് നൈ. ആരെങ്കിലും ഒരു നന്മ ചെയ്താൽ തിരിച്ചൊരു ഉപകാരം ചെയ്യുന്നത് മനുഷ്യത്വമാണ്. To return evil for good is certain life. നമുക്കൊരാളും നന്മ ചെയ്യുകയും അവരോട് നമ്മൾ തിന്മ പ്രവർത്തിക്കുകയും ചെയ്തെങ്കിൽ അതിനെ പറയുന്നത് പൈശാചികമെന്നാണ്. To return good for evil is Christ life. നമ്മളോട് തിന്മ ചെയ്യുമ്പോഴും അവർക്ക് നന്മ ചെയ്യുന്നതായിരുന്നു. അത് ക്രിസ്തീയമായ ദൈവികമായ അനുഭവത്തിന്റെ ഒരു വലിയ നിദർശനമാണ്. ഇതിലേത് കൂട്ടത്തിലാണ് നാമങ്ങൾ നമ്മളെ കുറിച്ച് തന്നെ ചിന്തിക്കുക? വേദനകളിൽ നിന്നും വിടുതൽ നൽകിയല്ല, മറിച്ച് അത് സഹിക്കാനുള്ള ശക്തി തന്നാണ് ദൈവം നമ്മളെ നടത്തുന്നതെന്ന് അഭിമന്യനായ ഗീവർഗീസ്മാർ ഇവാനിസ്റ്റിനെ പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ക്യാൻസർ വന്ന് മരണത്തെ മുഖാമുഖം തിരുമേനി കണ്ടതാണ്. പക്ഷേ ആ കഷ്ടപ്പാടുകളുടെ ആ വലിയ പരീക്ഷണങ്ങളുടെ ഒക്കെ നടുവിലൂടെ അദ്ദേഹം അതിനെ അതിജീവിച്ച് സൗഖ്യത്തോടു കൂടി വളരെയേറെ നാൾ ജീവിച്ചു എന്നുള്ളത് നമുക്കറിവുള്ള ഒരു സാക്ഷ്യമാണ്. കഷ്ടതകൾ നന്മയ്ക്കായിട്ട് ദൈവം പരിണമിപ്പിക്കും. പ്രിയമുള്ളവരെ, തക്ക സമയത്ത് അവൻ നമ്മളെ കരം പിടിച്ചുയർത്തും. അവൻ തക്ക സമയത്ത് നമ്മെ ഉയർത്തുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ കരങ്ങൾക്ക് കീഴിൽ നമ്മളെ തന്നെ സമർപ്പിച്ചുകൊടുക്കുക. യഹോവ യോസേഫിനോട് കൂടെ ഇരുന്ന് അവൻ ഇടപെട്ട എല്ലാ രംഗങ്ങളിലും അത് ഗ്രഹിക്കുവാൻ തക്കവണ്ണം ഇടയാകില്ല. ജയിലിലായിരിക്കുമ്പോൾ തന്റെ കൂടെ ഉണ്ടായിരുന്ന തടവുകാരെ യോസഫിൽ ദൈവത്തിന്റെ പ്രസിദ്ധിയെ കണ്ടു.
യോസഫിന് ഏറ്റവും അപമാനം വരുത്തിയ പൊത്തിഫീറിന്റെ ഭാര്യ പറയുകയാണ്, ഞാൻ നിർദോഷമായ ഒരു മനുഷ്യനെ തൂക്കിലടച്ച് എന്റെ ദൈവത്തോട് പാപം ചെയ്തു എന്ന് പറഞ്ഞ് നിശ്ചയമായിട്ട് യോസഫിന്റെ അനുഭവങ്ങൾ നിന്നുകൊണ്ട് ആ പൊത്തിഫീറിന്റെ ഭാര്യ പരിണമിച്ചതാണ്. ഫറവോൻ കഴിഞ്ഞാൽ രാജ്യത്തെ ഏറ്റവും അധികാരിയായിട്ട് യോസഫ് മാറുകയാണ്. അത് പൊത്തിഫീർ കാണുവാൻ ഇടയാകുന്നു. യോസഫ് ചെറുപ്രായത്തിൽ കണ്ട സ്വപ്നങ്ങളൊക്കെ യാഥാർത്ഥ്യമാവുകയാണ്. തന്റെ സഹോദരങ്ങൾ മുഴുവൻ തന്നെ വണങ്ങി നിൽക്കുന്ന ഒരു അനുഭവം. ഫറവൻ രണ്ടാമത്തെ രഥത്തിൽ രാജകീയ വസ്ത്രം ധരിച്ച് ഫറവന്റെ മുദ്രമോതിരം പ്രവേശിച്ച് അവനെ ഇരുത്തിക്കൊണ്ട് ആ രാജാവിന്റെ മുദ്രമോതിരമൊക്കെ കൊടുത്ത് സ്വർണ്ണ സരപ്പടിയൊക്കെ ധരിച്ച് ആ സ്വർണ്ണമാലയുമൊക്കെ അണിഞ്ഞ് ആ യോസേഫ് കടന്നു പോകുമ്പോൾ പറയുന്ന വാക്കെന്താണ്? എല്ലാവരും മുട്ടുകുത്തുകയും മുട്ടുകുത്തി അവനെ നമസ്കരിക്കണം. നോക്കണം, അവനെ എതിരായി നിന്നും പൊത്തിഫീർ ഉൾപ്പെടെയുള്ള എല്ലാവരും അവന്റെ മുമ്പിൽ സാഷ്ടാംഗം പ്രണാമം ചെയ്യുകയാണ്. യോസേഫിനോട് പറവൻ പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കുക. നിന്റെ വാക്ക് എന്റെ ജനമെല്ലാം അനുസരിച്ച് നടക്കും. വീണ്ടും പറയുന്നു, ദൈവാത്മാവുള്ള ഈ മനുഷ്യനെ പോലെ ഒരു മനുഷ്യനെ കണ്ടെത്തും. പ്രിയമുള്ളവരെ, ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം തരികയാണ്. പഴയ നിയമ കാലഘട്ടത്തിൽ മാത്രമല്ല ഇന്നും ദൈവത്തിന് നല്ല സാക്ഷ്യമായി ജീവിക്കുന്ന യുവഹൃദയങ്ങളുണ്ട്. കഴിഞ്ഞ പ്രളയകാലത്തിൽ എത്രയോ യുവാക്കളും യുവതികളും, പ്രത്യേകിച്ചും നമ്മുടെ യൗവനക്കാര്, മനുഷ്യ സ്നേഹത്തിന്റെ അനുഭവത്തിൽ നിന്നുകൊണ്ട് എത്ര വലിയ സേവനങ്ങൾ നടത്തി. നിങ്ങളൊക്കെ കേട്ടിട്ടുള്ള ഒരു മഹതി ഉണ്ടല്ലോ, ദയാഭായി. ഊരക്കാരത്തി അല്ല, പാലാക്കാരത്തിയാണ്. വേദപുസ്തകത്തിന്റെ നാടുകളിലൂടെ തന്റെ ചിന്തകൾ പോയപ്പോൾ അവൾ ആരോടും വലിയ അനുവാദത്തിനൊന്നും നിൽക്കാതെ ഉത്തരേന്ത്യയിലേക്ക് ട്രെയിൻ കയറി. അവിടെ സാധുക്കളായ മനുഷ്യരുടെ ഇടയിൽ, വളരെ എൻപികളുടെ ഒക്കെ ചൂഷണത്തിന് വിധേയമായിരിക്കുന്ന ആളുകളുടെ ഇടയിലേക്ക് അവൾ ചെന്ന് ക്രിസ്തീയ അനുഭവങ്ങൾ അവർക്ക് പകർന്നു കൊടുത്തു. ആദ്യമൊന്നും അവളെ അംഗീകരിക്കാൻ ആളുകൾ തയ്യാറായില്ല. അവൾ ആ വേഷ വിധാനങ്ങളൊക്കെ മാറ്റി അവരിൽ ഒരാളായി തീർന്നപ്പോൾ അവരെ അംഗീകരിച്ചു. പതിനായിരക്കണക്കിന് മനുഷ്യനെ ചൂഷണങ്ങളിൽ നിന്നും തകർച്ചകളിൽ നിന്നും വീണ്ടെടുത്തപ്പോൾ ലോകം അവരെ അംഗീകരിച്ചു. ദയാഭായി എന്ന പേര് നൽകി അവരെ ആദരിച്ചു. എനിക്ക് ആ മഹനീയമായിട്ട് കാണുവാൻ തത്തോളം നാഗ്പൂർ സെമിനാരിയിൽ വെച്ചിടയായി. ഞാൻ ചോദിച്ചു, കത്തോലിക്ക സഭയിലെ ഒരു സന്യാസിനിയെ പോലെ ജീവിക്കുന്ന നിങ്ങള് വിശുദ്ധ കുർബാനയുടെ അനുഭവങ്ങളൊക്കെ മുടക്കിയിട്ട് എങ്ങനെ എല്ലാ ദിവസവും ഇങ്ങനെ ഒരു ജീവിതത്തിൽ പോകുവാൻ സാധിക്കുന്നു? എന്നോട് പറഞ്ഞൊരു മറുപടിയോട് എന്റെ ഹൃദയത്തിൽ ഇപ്പോഴും നിറഞ്ഞു നിൽക്കുകയാണ്. അച്ഛാ, എന്റെ ജീവിതം ഈ സാധുക്കൾക്ക് വേണ്ടി നിത്യവും ബലിയായി ഞാൻ നൽകിക്കൊണ്ടിരിക്കുകയാണ്. ധാരാളം അംഗീകാരങ്ങൾ സമൂഹം അവർക്ക് കൊടുത്തു. വളരെയേറെ നാളുകൾക്ക് ശേഷം സ്വന്തം ഭവനത്തിൽ പാലായിലെ വീട്ടിലേക്ക് ചെന്ന അവസരത്തില് അപ്പൻ മകളെ തിരിച്ചറിയാൻ പോലും സാധിക്കാത്ത വിധം ഉത്തരേന്ത്യൻ കാലാവസ്ഥയിൽ തന്റെ ശരീരമൊക്കെ ചുക്കി ചുളിഞ്ഞ് അവരുടെ ഡ്രസ്സും കാര്യങ്ങളും നോക്കിയിട്ട് അവിടെ കടന്നു ചെന്നപ്പോൾ അപ്പൻ മകളോട് നെഞ്ചത്തടിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, മകളെ ഇത്രയൊക്കെ വേണമായിരുന്നു എന്ന്. അപ്പോൾ ആ മകള് പറഞ്ഞ മറുപടി ഒരു ക്രൂശിത രൂപത്തിലേക്ക്, ആ ഭിത്തിയിലെ ക്രൂശിത രൂപത്തിലേക്ക് കൈ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, അപ്പ, നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ഇത്രയും സഹിച്ചെങ്കിൽ ഇത് അത്ര വലിയ കൂടുതലാണോ? അതേയുള്ളവരെ, ഇന്നും യോസഫിനെ പോലെ, ദയാഭായിയെ പോലെയൊക്കെ നമുക്ക് ധാരാളം സാക്ഷ്യ ജീവിതങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. നമ്മുടെ ജീവിതത്തെ ദൈവാനുഭവമായിട്ട് സമർപ്പിക്കപ്പെടുമ്പോൾ ദൈവം നമ്മുടെയൊക്കെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും, സംശയമില്ല. നമുക്ക് നമ്മളെ തന്നെ സമർപ്പിച്ച് തലമുടക്കി അല്പസമയം പ്രാർത്ഥിക്കാം. ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, പരിശുദ്ധ ദൈവമാതാവിൻ്റെ ഈ പെരുന്നാളിലേക്ക് ഭവനങ്ങളായി ഇടവകയായി ഞങ്ങളെ ഒരുക്കണം. മിസ്രയീമിൽ സർവത്തിന്റെയും അധികാരിയായി തീർന്ന യോസഫിന്റെ ജീവിതാനുഭവം ഞങ്ങൾക്കൊരു മാർഗദീപമാകണം. സഹനങ്ങളിൽ നിരാശപ്പെട്ടു പോകാതെ ദൈവമേ, തകർച്ചകൾ ജീവിതത്തിൽ വരുമ്പോൾ ദൈവമേ, കണ്ണുനീർ താഴ്മയിൽ ഞങ്ങളുടെ ജീവിതം ആഴത്തിൽ മുങ്ങിപ്പോകാതെ അതിനെ ശുദ്ധീകരണത്തിന്റെയും നിന്നോടുള്ള ബന്ധത്തിലുള്ള ഒരു പുതുക്കത്തിന്റെയും അനുഭവമാക്കി തീർക്കണം. ഞങ്ങളുടെ ജീവിതത്തെ ശുദ്ധീകരിച്ച് നേർവഴി നയിക്കണം.
തിന്മയുടെ ഇതിൽ വ്യാപരിക്കുന്ന ഇന്നത്തെ ലോകത്തിൽ ദൈവമേ തിന്മകളെ വെടിഞ്ഞ് നന്മയെ ഉത്സാഹത്തോടെ പിൻപറ്റുവാൻ നിങ്ങളെ ശക്തീകരിക്കുന്നു. പാപം വാതുക്കൾ കിടക്കുന്നു, അതിന്റെ ആഗ്രഹം നിന്നോടാകുന്നു, നീയോ അതിനെ കീഴടക്കുന്നു. സാഹോദര്യ സ്നേഹത്തിന്റെ അനുഭവങ്ങളെ നിലനിർത്തുന്ന ജീവിതാനുഭവങ്ങൾ എപ്പോഴും ഞങ്ങൾക്ക് നൽകണം. ക്രോധമാത്സര്യങ്ങളില്ലാതെ ജീവിതത്തിൽ പ്രസാദകരമായി വാതകയോഗ്യമായി നയിക്കുവാൻ ഞങ്ങളെ ശക്തീകരിക്കണം. ദൈവമേ പെരുന്നാളിന്റെ എല്ലാ ക്രമീകരണങ്ങളെയും നമുക്ക് വാഴ്ത്തണം. ദൈവമേ ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കുന്ന എല്ലാ ദൈവ മക്കളുടെ പേരും നിന്റെ കൃപ ധാരാളമായി വർഷിക്കുന്നു. നയിക്കുന്ന ആചാര്യ ശ്രേഷ്ഠനെ അനുഗ്രഹിക്കുമാരെ അനുഗ്രഹിക്കണമേ. നേതൃത്വം നൽകുന്ന എല്ലാ വ്യക്തികളെയും അവിടുന്ന് ബലപ്പെടുത്തണം. ദൈവമേ ഈ ഇടവയ്ക്ക് ഒരു പുതിയ ഭാരവും പുതിയ ശക്തിയും കൈവരുത്തുന്ന ഈ നല്ല നാടുകളിലെ ഓർത്ത് ദൈവത്തിന്റെ ഞങ്ങൾ മഹത്വപ്പെടുത്തും. എല്ലാ നന്മകളാലും ഞങ്ങളെ നിറയ്ക്കുന്നു. ഒരിക്കൽ കൂടി നമ്മൾ പഠിച്ച ധ്യാന ഗീതം ആലപിച്ച് അവസാനിപ്പിക്കാം. മാതാവേ ദൈവ പുത്രനേ പ്രോന്നതിയാജി ചോടം ഒരുമിച്ച് പാടാം. മാതാവേ ദൈവ പുത്രനേ പ്രോന്നതിയാ ഞങ്ങൾ ദൈവത്തിൻ ആലയമായി എന്നും പ്രാർത്ഥിക്കണം. ഞങ്ങൾ ദൈവത്തിൻ ആലയ